നമസ്കാരം. സിപിഎം നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പ നിക്ഷേപ തട്ടിപ്പ് കേസിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ തുടങ്ങി. ബാങ്ക് കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന വിവരം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ ഇഡി പോലീസിനോട് അന്വേഷിച്ചു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി ഡിജിപി അനിൽകാന്തിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും. തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് റൂറൽ പോലീസ് മേധാവി ഡിജിപിയോട് ശുപാർശ ചെയ്തിരുന്നു. അതിനിടെ സഹകരണ മേഖലയിലെ ക്രമക്കേടുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാതൃകയിൽ പുതിയ ഏജൻസി രൂപീകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഐപിഎസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണ വിഭാഗമാണ് ആലോചനയിലുള്ളത്. ഇഡിയുടേതുപോലെ നിയമപരമായ അധികാരം നൽകാൻ ലക്ഷ്യമിട്ട് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ബിൽ അവതരിപ്പിച്ചേക്കും. അങ്ങനെ വന്നാൽ ഈ ഏജൻസി അന്വേഷിക്കുന്ന ആദ്യ കേസായി കരുവന്നൂർ അഴിമതി മാറും. കേന്ദ്രത്തിന്റെ അന്വേഷണ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളിലെ സഹകരണ സ്ഥാപനങ്ങളും വരുന്ന വിധത്തിലാകും നിയമം കൊണ്ടുവരിക. കേരളം, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശക്തമായി സഹകരണ മേഖലയിൽ നേരിട്ടിടപെടാൻ ഇതിലൂടെ കേന്ദ്ര സർക്കാരിന് സാധിക്കും. ആദായ നികുതി വകുപ്പടക്കം മറ്റ് ഏജൻസികളുടെ അധികാരവും പുതിയ സംവിധാനത്തിനുണ്ടാകും. സഹകരണ സ്ഥാപനങ്ങളിൽ വൻതോതിൽ ബിനാമി ഫണ്ട് നിക്ഷേപിക്കപ്പെടുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. ഇതെല്ലാം കേരളവും മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കരുവന്നൂർ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും അതിവേഗം കുറ്റപത്രം സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റാനാണ് സാധ്യത. ഇഡിയുടെ അന്വേഷണം വരാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണക്കിലെടുത്താണ് കേസ് കൈമാറിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ സംസ്ഥാന സഹകരണ രജിസ്ട്രാർക്ക് നൽകിയ രഹസ്യ റിപ്പോർട്ടിലും അഴിമതി വ്യക്തമാകുന്നുണ്ട്. തട്ടിപ്പിന്റെ വ്യാപ്തി 100 കോടിയിൽ ഒതുങ്ങില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സഹകരണ വകുപ്പ് അധികൃതർ വിസമ്മതിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെല്ലാം ഒളിവിലാണെന്നാണ് കണ്ടെത്തൽ. ഇവരുടെ ബിനാമികളെന്ന് സംശയിക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. എല്ലാ സഹകരണ സംഘങ്ങളിലും സാമ്പത്തിക വർഷ അവസാനം സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഡിറ്റ് നടക്കാറുണ്ടെങ്കിലും കരുവന്നൂരിലെ 6 വർഷം നീണ്ട തട്ടിപ്പ് പിടിക്കപ്പെടാതിരുന്നതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന ആരോപണവും ശക്തമാണ്. എന്തായാലും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെടുകയാണ്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.